ഗൈസ് അപ്പൊ നോക്കണേ രണ്ടാമത്തെ അതെ അതെ ഒറിജിനൽ സാധനം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതെ അതെ ഇപ്പൊ ഇന്ന് ഓൾറെഡി രണ്ട് പ്രാങ്ക് നമുക്ക് രണ്ടാം കൂടി ഒരുമിച്ച് കിട്ടിയില്ല ഞങ്ങളെ. സോ ഹാപ്പി. ഇനിയിപ്പോ നോക്കണ ഫൈനൽ ബോക്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഹ്യൂജ് ആട്ടോ. ഇതിലാണ് നമ്മുടെ പി സി എന്ന് പറഞ്ഞത്. സോ മറ്റേ ഞാൻ എന്തായാലും വിശ്വസിച്ച കേട്ടു ബ്രോ. ഞാൻ അതെന്നാണ് കാരണം വൈറ്റ് ആണല്ലോ. ഞാൻ വൈറ്റ് ആണല്ലോ. അതെ അത് ഇതിലത്തെ ആരുതായിരുന്നു ക്രേസി പാണ്ട് ഇവിടെ ഉണ്ടോ? ഇല്ലല്ലേ. ഓക്കെ ഓക്കെ ഇവിടെ ഇല്ല എന്നാലും ഇല്ല. സോ നമുക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്യില്ല ഞങ്ങള് റെഡി അല്ലേ. ഓക്കെ ഒറിജിനൽ അൺബോക്സിംഗ് ആണ്. നിങ്ങളുടെ ഞാനല്ലേ കാണുന്നത്. എനിക്ക് പ്രാങ്ക് ആണെങ്കിൽ ഓക്കെ അങ്ങനെ സാരി ഒരു ഡ്രീം പി സി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്രയും കാലം ആഗ്രഹിച്ചെടുത്തൊരു പി സി ആണല്ലേ. ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് കുറച്ച് പാടില്ല. സൈഡ് കീറാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാനിത് വിളിച്ചോക്കെ അത് ഒഴിവാക്കി. സൈസ് എങ്ങനെയുണ്ട്? അല്ലല്ല ആ ഓക്കെ അത് തന്നെ. തിരിച്ചോ തിരിച്ചോ ഇങ്ങോട്ട് തിരിക്കൂ. പ്രേക്ഷകർ കാണട്ടെ. കവർ 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 എത്ര പേരുണ്ട നോക്ക്. ഓ മൈ ഗോഡ് എന്താ തൃശൂർ. ഇനി ആ കവർ കവർ ഇളക്കി കേട്ടോ. രണ്ടിന്റെ കവർ അതായത് ഗ്ലാസിന്റെ കവർ ഇളക്കി. ഓക്കെ സാലി ഇത് ഇത് ഫ്രണ്ടിലത്തെ കവർ ഇളക്കാം. സൈഡ് വലിച്ചു കിട്ടോ. സാറ്റിസ്ഫൈ സാറ്റിസ്ഫൈ. ഓക്കെ ഇനി അകത്ത് വെച്ചിട്ട് നമുക്ക് ഓണാക്കണ്ടേ? ഏതപ്പോ ഇതാണ് പി സി. അപ്പൊ ഇത് പ്രാങ്ക് അല്ല ഉറപ്പായി. ഞാൻ ആദ്യം ആലോചിച്ചിട്ട് എന്നോട് വൈറ്റ് ആർടിഎക്സിന്റെ എന്തോ കാർഡട്ടെ പറഞ്ഞിരുന്നു. അപ്പൊ അതൊന്നും ലേച്ച് കളർ മാറിയിരിക്കുന്നു. ഗസപ്പതാക്കട് ഇതാണ് നമ്മളെ പി സി. ഇത് ഇനി ഇപ്പൊ ഓണാക്കും എങ്ങനെയാന്നൊരു ഐഡിയ ഇല്ല. അതെ അതെ. അപ്പൊ മറ്റേ ഈ കൊറേ സാധനങ്ങൾ മിസ്സിംഗ് ആയിരുന്നല്ലോ. ഫിറ്റ് ചെയ്തില്ലേ? ഓക്കെ ഓക്കെ ഗൈസ് ഇതാണ് സംഭവം. ഇനി എന്തായാലും നമുക്കൊന്ന് ഓണാക്കി. ഞാനത് അങ്ങനെ ചെയ്തതിന്റെ കാര്യം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ വിശ്വസിക്കില്ല. നീ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ ഞാൻ അങ്ങ് ഓപ്പൺലി പറയാം. അപ്പൊ ഓക്കെ ഞാൻ കുഞ്ഞു ഈ ഓണാക്കിയോ? ആദ്യത്തെയാണേ. ആദ്യത്തെ രണ്ടും പ്രസ് ചെയ്താ. ഇത് ഇപ്പൊ തീമിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തീം നോക്കി ഓണാകുമ്പോഴത്തേക്കും തീമായിരിക്കും. സാലി എങ്ങനെയുണ്ട്? ഇപ്പം തീം നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂഡിന് വേണ്ടി ഞാൻ മിനി കൂപ്പർ ചെറിയൊരു തീമില ചെയ്തിരിക്കണേ. അതിപ്പം ഓണാകുമ്പോ ലൈറ്റ് ഇപ്പം മാറും അതിന്റെ സെറ്റിംഗ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ബി ദ ഗെയിം ചേഞ്ചർ നമ്മുടെ ലോഗോ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അത്ര ഇപ്പം ലൈറ്റിംഗ് നോക്കാം. അപ്പൊ ഇതില് നമുക്ക് ഇനി ഇഷ്ടമുള്ള കസ്റ്റമൈസേഷൻ ചെയ്യാം. ഇതുപോലെ എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അത് ഏത് കളർ വേണോ ചെയ്യാം കേട്ടോ. അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഈ ക്യാബിനുള്ളത്. അതാണ് ഇനി ഫാൻസ് വെച്ച് ഇനി കൂളിംഗിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് വേണ്ട. അത്ര സാലി നോക്കി നിൽക്കുകയാണ്. ഇത് ഇത് ഇതിലെങ്ങനെ ഈ ലൈറ്റും ഫാനും ഒന്നുമില്ല. സാലി എങ്ങനെയുണ്ട് ഇപ്പം? അതാണ് അതാണ് നേരത്തെ ഉള്ളതിനെ കമ്പയർ ചെയ്യുമ്പോ എങ്ങനെയുണ്ട് ഇത്? അത്ര ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ പ്രൊസർ ആണ്. അപ്പൊ അതിന് സ്ട്രീമിംഗ് ഗെയിമിംഗ് കണക്ടേഷൻ എല്ലാ കാര്യത്തിനും യാതൊരു കോംപ്രമൈസും ഇല്ല. പഴയ പ്രൊസസ്സർ റൈസൺ 5 3.6 ആയിരുന്നു. ഇത്
റൈസൺ 8 ഉണ്ട്. ഇനി ഇതിനെ മുകളിൽ ഉണ്ട് ഫൈനൽ റൈസ്, പക്ഷെ അത് ഓവർക്കില്ലാണ്. അതുകൊണ്ട് ഞാൻ അത് പറയാത്ത മതബോർഡ് അസൂസിന്റെ സ്ട്രിക്സ് B550 ഗെയിമിംഗ് പ്ലസ് വൈഫൈ ബ്ലൂടൂത്തും ഉള്ള എക്സലന്റ് ബോർഡ് ആണ്. എന്നുവെച്ചാൽ ഇതിനപ്പുറത്തൊരു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡ് ഇല്ല. അതുകൊണ്ടാണ് ആ ലുക്കും കാര്യങ്ങളും ഇത്രയും കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നത്. റാം 32 GB, നേരത്തെ നമുക്ക് 16 GB ഉണ്ടായിരുന്നു, ഇപ്പം 32 GB ആക്കിയിട്ടുണ്ട്. SSD നേരത്തെ 240 ആയിരുന്നു, ഇതിപ്പോ 500 ആക്കിയിട്ടുണ്ട്. പിന്നെ സാരിയുടെ പഴയ ഹാർഡ് ഡിസ്ക് അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സ് കാർഡ് നേരത്തെ 1660 GTX 6 GB വെൻഡേഴ്സ് കാർഡ് ആയിരുന്നു, ഇപ്പൊ നമ്മൾ വെച്ചിരിക്കുന്നത് RTX 3070 Ti. 8 ഉണ്ടോപ്പിന്റെ കളർഫുളിന്റെ ഐ ഗെയിം സീരീസ് ആണ്. PSU അഗെയിൻ 750 വാട്ട്സ് എന്തുവാണ്. പിന്നെ കേബിൾ ലിക്വിഡ് കൂളർ 360 mm വെച്ചിട്ടുണ്ട്. നേരത്തെ 240 ആയിരുന്നു, അതിനെ 360 ആക്കി. ക്യാബിനറ്റ് നമ്മുടെ ഓപ്പൺ കേസ് അല്ല, ഉദ്ദേശിച്ച നമ്മുടെ ക്ലീൻ മിനിമലിസ്റ്റിക് കേസ് ആയിരുന്നു, കുറച്ചും കൂടെ ഓപ്പൺ കേസ് ആക്കാൻ പറ്റി. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു PC ഓവറോൾ ചെയ്ത്. പിന്നെ കസ്റ്റം കേബിൾ മോഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ സ്ലീവും വെച്ചിട്ടുണ്ട്. ഇത് അധികം ആൾക്കാർക്ക് ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആയി തുടങ്ങിയതേ ഉള്ളൂ. ഈ സ്ലീവ് പൊതുവേ ലിക്വിഡ് കൂളർ സ്ലീവ് വരത്തില്ല, ഈ സ്ലീവ് മൊത്തം പ്ലേറ്റ്. പ്രാങ്ക് ഒക്കെ തന്ന് എല്ലാരും PC ഒക്കെ തന്ന് മടങ്ങുകയാണ്. ഓക്കെ, ഇനി എങ്ങോട്ട്? നേരെ ട്രിവാൻഡ്രം ആണോ? ഇനി നേരെ ട്രിവാൻഡ്രം. ഇതിനു വേണ്ടി മാത്രമാണ് നമ്മള് ട്രിവാൻഡ്രം ടു എറണാകുളം വന്നത്. ഓക്കെ വിട്ടോ, നല്ലൊരു പൊക്കത്ത് ഫേക്ക് PC പോണ ഗൈസ്. ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ, താങ്ക്സ്, ബൈ ബൈ. ഓ മൈ ഗോഡ്. അടിപൊളി സാധനമാണ്, കണ്ടതാണ് ബീസ്റ്റ് ആണ് ഗൈസ്, ബീസ്റ്റ്. സോ ഇനി നമുക്ക് ഞാനിപ്പോ കുറച്ച് ഗെയിമുകൾ കയറ്റിയിട്ടുണ്ട്. GTA 5 മാത്രമേ കയറ്റിയിട്ടുള്ളൂ, സോ അത് ജസ്റ്റ് കളിച്ചു നോക്കുക. ഇന്നലെ മൊത്തം ഞാൻ കുറെ ഗെയിം ഒക്കെ ആയിട്ട് നോക്കി, പക്ഷെ നെറ്റ് കുറച്ച് ഡൗൺ ആയിരുന്നു. സോ ഇന്ന് GTA 5 നമുക്ക് കളിച്ചു നോക്കുക. ഗൈസ് പിന്നെ PC കംപ്ലീറ്റ്ലി ബിൽഡ് ഫ്രം ഗിഗ് ബോക്സ് ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും PC പറ്റി എന്താ പറയാ, PC ബിൽഡ് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ അവർ ബിൽഡ് ചെയ്തിരുന്നു, സോ നിങ്ങളെ കസ്റ്റമൈസ് ചെയ്ത് അവർ ബിൽഡ് ചെയ്തു, സോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എനിക്ക് അറൌണ്ട് 3-4 വർഷമായിട്ട് പരിചയമുണ്ട് എന്റെ എല്ലാ PC അവിടെ നിന്നാണ് ചെയ്യാറ്. സോ ഈ സാധനം നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ഇതിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു. സോ ഓ മാൻ, ദിസ് ഈസ് ഇൻസെയിൻ ബ്രോ. ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല. കൊറേ ഫാനും അതുപോലെ തന്നെ ആ ഒരു സാധനം നൈസ് ആയിട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്തോ അതിന്റെ എന്താ പറയാ, കറക്ടർ ഇങ്ങനെ പോകുന്നത്, വയറ് പോകുന്ന വയറ് ലൈറ്റ് എടുത്തത്, എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. ആനുവേ, ദാറ്റ്സ് നൈസ്. സോ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. കറണ്ട് ഞാൻ ഇപ്പൊ GTA 5 മാത്രമേ ഇൻസ്റ്റാൾ ആക്കിയുള്ളൂ, അതൊന്ന് കളിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഭാവിയിൽ, ഐ മീൻ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ക്രേസ്ഡുഡ് ആക്ടിവേറ്റ് എടുക്കും. സോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആക്ടീവ് ആക്കിയിരുന്നു. ഇനി ആ ക്രേസ്ഡുള്ള ചാനൽ ഇതിന്റെ ഇത് വെച്ച്, ഈ ഒരു സ്പെക്ക് വെച്ച് നമ്മൾ നല്ല അടിപൊളി 4K ഗെയിം സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ആക്കണ നമ്മളെ ഗെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇൻസെയിൻ ഗ്രാഫിക്സ് ആണ് ഗൈസ്, വേറെ ലെവല്, എന്താ പറയാ, ഗ്രാഫിക്സ് ആണ്. ഓ മൈ ഗാഡ്, 4K ആണ്. പക്ഷെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മുടെ എക്സ്ബോക്സിന്റെ നോർമൽ സ്ക്രീൻ റെക്കോർഡറാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് ചിലപ്പോൾ 1080p ആയിരിക്കും ഇത് റെക്കോർഡ് ആവുക. ഇതൊരു ജായ സ്ക്രീൻ റെക്കോർഡറാണ്, നല്ലൊരു റെക്കോർഡറിൽ വെച്ച് റെക്കോർഡ് ചെയ്ത് സെറ്റ് ആക്കാണ് ഗൈസ്. ഇതിന്റെ വേറെ ലെവൽ ക്വാളിറ്റി ആണ് ഞാൻ കാണുന്നത്, നിങ്ങൾ കാണുന്നുണ്ട്. ഇത് നിങ്ങൾ കാണാൻ ചാൻസ് കുറവാണ് ഞാൻ കാണുന്നത്. സോ ഭയങ്കര ക്വാളിറ്റി ഉണ്ട് ഗൈസ്. അഫ്കോഴ്സ് 4K ആണ്, നല്ല അടിപൊളി ക്വാളിറ്റി. നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുക. നമ്മൾ ചെക്കൻ പച്ച ഷർട്ട്, ഇത് ഞാൻ ഇട്ടുകൊടുത്ത ഷർട്ടൊന്നല്ല, ഞാൻ ജസ്റ്റ് ഗെയിം ഇൻസ്റ്റാൾ ആക്കിയിട്ടുള്ളതൊക്കെ ഇവൻ തന്നെ ഇട്ട ഷർട്ടുകളാണ്. ഇതിന് പേരെന്താ, ഡ്യൂഡ് എന്നാണ്, അല്ലല്ല ഫ്യൂഡ് ഫ്രോഡ് അങ്ങനെ എന്തോന്ന് ബാക്കിൽ എഴുതിയിട്ടുണ്ട്. സോ സംഭവത്തിൽ നൈസായിരിക്കും, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. നല്ല ലൈക്ക് 4K ഓൺ ആക്കിയപ്പോ, 4K ഇട്ടപ്പോ ഇതുവരെ കണ്ടൊക്കെ വേറെ എന്തോ ഒരു ഇതാണ് തോന്നുന്നത്. അത്രക്ക് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിന്ന് കിട്ടുന്നുണ്ട് ഗൈസ്. സെറ്റ് സാധനം കേട്ടോ, വാവ്. സോ നോക്കണ, ഞാനൊരു കാർ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കാർ എടുത്തിട്ട് നമുക്ക് ഓട്ടി നോക്കാം. ഓക്കെ, നമുക്ക് വേറെ ഏതൊരു കാർ എടുത്തോളൂ, ചുവപ്പ് കാറോ അങ്ങനെ ഏതൊരു കാർ എടുത്തോക്കണം. എന്നാൽ മാത്രം നമുക്ക് ഈ റിഫ്ലക്ഷൻസ് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓ മാൻ, നമ്മളെ മിനി കൂപ്പർ, മിനിന്റെ ഡ്യൂപ്പ് പോകണ്ട ഗൈസ് മുമ്പിൽ.
അപ്പൊ നമുക്ക് വേറെ ഒരു കാർ കിട്ടിട്ടുണ്ട്, ഒരു ചുവപ്പ് കാർ. ഞാൻ ഇതിൽ എന്താ പറയാ, കോഡിംഗ് ഐ മീൻ എന്താ പറയുക, എക്സ്റ്റേണൽ ചീറ്റും കാര്യങ്ങളും അടിച്ചിട്ടില്ല. ഇപ്പൊ റാൻഡം ആയിട്ടുള്ള കാറുകൾ എടുക്കണം, പിന്നെ ഇതിന് കുറെ മോഡ്സും കാര്യങ്ങളും ഇൻസ്റ്റാൾ ആക്കാണ്ട് അതിന് ശേഷം നമുക്ക് നല്ലൊരു ഗെയിം പ്ലേ നമ്മളെ ക്രിയേറ്റിലൂടെ. സോ ഈ കാർ കൊള്ളാം ഗൈസ്, ഇത് കൊള്ളാം. നല്ല ചുവപ്പും ചുവപ്പും ബ്ലാക്കും ആയിട്ടുള്ള സാധനമാണ്. ഓ നല്ല തിളങ്ങുന്നുണ്ടല്ലേ ഗൈസ്, കാർ നല്ല തിളക്കമുണ്ട്. 4K അൾട്രാ ഗ്രാഫിക്സിലാണ് നമ്മൾ കളിക്കുന്നത്, വെരി ഹൈ ഗ്രാഫിക്സിലാണ് കളിക്കുന്നത്. ഓ മേ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ ഷൈനിങ് ഇങ്ങനെ കണ്ണിലൊക്കെ ഇങ്ങനെ കുത്തുന്ന കേസ് ലൈറ്റ് വന്നിട്ട്. ഓ മേ സോ യാ, അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഗെയിമിംഗ് ടീസ് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, കാരണം അത്രയ്ക്ക് ക്യൂട്ടാണ്, അത്രയ്ക്ക് ലൈറ്റിംഗ് ആയിരുന്നു വെച്ചാൽ അമേസിംഗ് ആണ്. ഏത് ടൈപ്പ് കളറാണ് നമുക്ക്. സോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ക്രൈസി റൂഡിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ക്രൈസി റൂഡിൽ നമുക്ക് ഇടുക്കാച്ച വീഡിയോ കാണാം. ഓക്കെ സോ യാ.